പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനെ വരവേൽക്കാൻ പോഗോ മഞ്ചേരിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. 8 പീസ് പോഗോ ചിക്കൻ 349, 16 പീസ് പോഗോ ചിക്കൻ 599, ഫുൾ ഷവായ 319. ഹോം ഡെലിവറി ഞങ്ങളുടെ പ്രത്യേകതയാണ്. ആരാധനാലയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ മലക്കം അറിഞ്ഞ് മലപ്പുറം ജില്ലാ കലക്ടർ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സംസ്ഥാന തലത്തിൽ നടക്കുന്ന സർവകക്ഷി യോഗത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ എന്ന് കലക്ടർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. റമസാൻ മാസത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തിയ തീരുമാനത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് കലക്ടർ തീരുമാനത്തിൽ അയവ് വരുത്തിയത്. കോവിഡ് വ്യാപനം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലയിലെ ആരാധനാലയങ്ങളിൽ 5 കൂടുതൽ ആളുകളെ പങ്കെടുക്കുന്നത് വിലക്കി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉത്തരവിറങ്ങിയതിന് പിന്നാലെ ജില്ലയിലെ വിവിധ മതസംഘടനാ നേതാക്കൾ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നു. മതസംഘടനാ നേതാക്കളുമായി കൂടിയാലോചന ഇല്ലാതെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും റമസാൻ മാസത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം അംഗീകരിക്കാനാവില്ലെന്നും ഉന്നയിച്ചാണ് വിവിധ സംഘടനകൾ രംഗത്തെത്തിയത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലടക്കം നടപ്പാക്കാത്ത തീരുമാനമാണ് മലപ്പുറത്ത് മാത്രം നടപ്പിലാക്കുന്നതെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും സംഘടനകൾ ആരോപിച്ചു. പ്രതിഷേധം ശക്തമായതോടെ തീരുമാനത്തിൽ അയവ് വരുത്തി രാത്രിയോടെ ജില്ലാ കളക്ടർ വാർത്താക്കുറിപ്പ് ഇറക്കുകയായിരുന്നു. മതനേതാക്കളുമായി മുൻപ് നടന്ന യോഗത്തിലും പിന്നീട് ഫോണിലൂടെയും ജനപ്രതിനിധികളുമായി ഓൺലൈൻ യോഗത്തിലൂടെയും സംസാരിച്ചതിനു ശേഷമാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനമെടുത്തതെന്നാണ് കലക്ടറുടെ വിശദീകരണം. തീരുമാനം പുനഃപരിശോധിക്കാൻ വിവിധ മതനേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച സംസ്ഥാന തലത്തിൽ നടക്കുന്ന സർവകക്ഷി യോഗ തീരുമാനത്തിന് ശേഷമേ മലപ്പുറം ജില്ലയിലും അന്തിമ തീരുമാനമെടുക്കൂ എന്നും കലക്ടർ വ്യക്തമാക്കി. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ചതിനാൽ ജില്ലയിലെ 23 പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും നേരത്തെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.